സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ HUID അഥവാ യുണീക് ഐഡന്റിഫിക്കേഷനും BIS 916 ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി. ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. പാലക്കാട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് മുൻപായാണ് പത്രിക നൽകിയത്. UDF നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. VK ശ്രീകണ്ഠൻ എന്ന ഞാൻ ലോക്സഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ പേരിൽ സത്യം ചെയ്യും. നമ്മൾ തുടക്കത്തിൽ സ്ഥാനാർത്ഥി ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. ഇത്തവണ കുറച്ച് നേരത്തെയായി പോയെന്നുള്ളതല്ലാതെ പ്രചരണ രംഗത്ത് ഇപ്പോൾ UDF ആണ് ഏറ്റവും മുന്നിൽ പാലക്കാട്. പിന്നെ നിങ്ങൾ ഈ നഗരപ്രദേശത്ത് മാത്രം നോക്കിയാൽ പോരാ, പാലക്കാടൻ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ UDFന്റെ സ്ഥാനാർത്ഥി നിറഞ്ഞു നിൽക്കുകയാണ്. പ്രചരണ രംഗത്ത് ഒട്ടും മോശമല്ല. ഒരു റൗണ്ട് എല്ലാ വീടുകളിലും UDFന്റെ അഭ്യർത്ഥന നേരിട്ട് വോട്ടർമാരെ കണ്ട് എല്ലാ പ്രവർത്തകരും ഇറങ്ങി നൽകിക്കഴിഞ്ഞു. ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, UDFന്റെ സ്ഥാനാർത്ഥിയാണ്. ആര് പിന്തുണച്ചാലും സ്വീകരിക്കും. ആരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാതെ തന്നെ നിരവധി രാഷ്ട്രീയ സഖ്യങ്ങളും ഇന്നത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ശക്തമായ വികാരമുള്ളവരൊക്കെ UDFനെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ പിന്തുണ സ്വീകരിക്കുകയാണ്.